ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ വീഡിയോ സീരീസായ ടോപ്പ് 10 ജി കെ ഫോർ 2020 രണ്ടാം പാർട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇനി മുതൽ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ടോപ്പ് 10 ജി കെ ഫാക്ട്സ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം എല്ലാ ദിവസവും റെഗുലറായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമേ റിക്വസ്റ്റ്, ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെൽ ഐക്കൺ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ക്യുറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ലിൻ ലിത്തോഗോ പ്രഭു. ക്യുറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്തോഗോ പ്രഭുവായിരുന്നു. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക ജില്ല വയനാടാണ്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്, തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഏതു ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്? ആസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നുമാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത്. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നുമാണ് നമ്മൾ, അതായത് ഇന്ത്യൻ ഭരണഘടന, കടമെടുത്തിട്ടുള്ളതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെയായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയ മാതൃകയാണ് ഗാഡ്ഗിൽ മാതൃക. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961 മുതൽ 1966 വരെയായിരുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയ മാതൃകയാണ് ഗാഡ്ഗിൽ മാതൃക. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസാക്കിയ വർഷമാണ് 2005. ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയുടെ ആദ്യ വനിതാ മേധാവിയാണ് അരുണ ബഹുഗുണ. ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാദമിയുടെ ആദ്യ വനിതാ മേധാവിയായിരുന്നു അരുണ ബഹുഗുണ. അടുത്ത ചോദ്യം, ആകാശഗോളങ്ങൾ തമ്മിലുള്ള അകലം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് പ്രകാശ വർഷം. ആകാശഗോളങ്ങൾ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് പ്രകാശ വർഷം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. പാരാതെർമോൺ എന്ന ഹോർമോണാണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ, പാരാതെർമോണാണ്. ഭൂമി സൂര്യന് ഏറ്റവും അകലെ വരുന്നത് ഏത് ദിവസമാണ്? ജൂലൈ 4. ഭൂമി സൂര്യന് ഏറ്റവും അകലെ വരുന്ന ദിവസമാണ് ജൂലൈ 4. നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിൽ ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ആദ്യം തന്നെ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടുള്ളത് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് 1942 ഓഗസ്റ്റ് 8. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് 1942 ഓഗസ്റ്റ് 8. ബോംബെ സമ്മേളനത്തിലാണ് ഇത് പാസാക്കിയത്. കോൺഗ്രസ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി 1942 ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഗസ്റ്റ് 8 പാസാക്കിയത്, എന്നാൽ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ പ്രമേയവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ സമര പ്രമേയവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ മുദ്രാവാക്യം. അടുത്തത് നമുക്ക് നോക്കാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു 1951 ഡിസംബർ 8. ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1951 ഡിസംബർ 8 അവതരിപ്പിച്ചത്.
മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. നാലാം പഞ്ചവത്സര പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അഞ്ചാം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു. അടുത്തത് ഭൂമി. ഭൂമി സൂര്യന് ഏറ്റവും അടുത്തു വരുന്ന ദിവസം ജനുവരി 3, ഏറ്റവും അകലെയുള്ള ദിവസം ജൂലൈ 4 നമ്മൾ പഠിച്ചു. ഭൂമി സൂര്യന് ഏറ്റവും അടുത്തു വരുന്ന ദിവസമാണ് ജനുവരി 3. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടം സൂര്യനാണ്. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഏറ്റവും പ്രധാന ഉറവിടം സൂര്യനാണെന്ന് ഓർത്തിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ. കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ top 10 GK questions നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.